നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് കേരളത്തിൽ മത്സരിക്കുന്ന CPMന്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച്. ആരൊക്കെ മത്സരിക്കും, എവിടെയൊക്കെ മത്സരിക്കും, നേതാക്കൾ മത്സരിക്കുമോ അതോ പുതുമുഖങ്ങൾ വരുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലാ മാധ്യമങ്ങളും, ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ CPMനെക്കുറിച്ചുള്ള നേതാക്കന്മാരോ CPM നേതാക്കളോ സ്ഥാനാർത്ഥികളെക്കുറിച്ചോ മറ്റോ ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു വാർത്ത ഏറ്റുപിടിച്ചാണ് എല്ലാ മാധ്യമങ്ങളും അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ കുറച്ച് വിവരങ്ങളും കൂടെ ഇട്ട്, കുറച്ച് ഊഹാപോഹങ്ങളും കൂടെ ഇട്ട് ആ സ്ഥാനാർത്ഥി പട്ടിക അങ്ങ് പ്രസിദ്ധീകരിച്ചത്. മാതൃഭൂമി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും ഇത് ചർച്ചയാക്കുകയും ഒരു നീണ്ട ഒരു വിവരണം തന്നെ ഇതിനെക്കുറിച്ച് നൽകുകയും ഉണ്ടായി. എന്നാൽ സത്യം അതാണോ? കേരളത്തിൽ മത്സരിക്കുന്ന CPM നേതാക്കൾ ആര് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം കേരള റിപ്പോർട്ടറും നടത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ മാധ്യമങ്ങൾ അവതരിപ്പിച്ച പലതും തെറ്റാണെന്നാണ് CPMന്റെ ചില നേതാക്കളിൽ നിന്നും തന്നെ അറിയാൻ കഴിഞ്ഞത്. ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എടുത്താൽ ആരൊക്കെ മത്സരിക്കുമെന്ന് പറയാനേ കഴിയില്ല. കാരണം കോൺഗ്രസിനെ പോലെ തന്നെയാണ് CPMനും ഈ തിരഞ്ഞെടുപ്പ് ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്നത് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ഒരു കടമയുമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ തിരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടിറങ്ങി തിരഞ്ഞെടുപ്പിൻ്റെ യോഗങ്ങൾക്കും യാത്രകൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനും ഉൾപ്പെടെ ചുക്കാൻ പിടിക്കുന്നത് നാം കാണേണ്ടതായിട്ട് വരും. അതിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ മന്ത്രിമാരെല്ലാം കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ബസ്സിൽ എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്നത്. അവിടെ വെച്ച് പരാതികൾ കേൾക്കുകയും പരാതികൾ ഉടനടി തന്നെ തീർപ്പാക്കുകയും ചെയ്യുന്ന ഈ ഒരു യാത്ര കൊണ്ട് തന്നെ കേരളത്തിൽ CPMന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമെന്നാണ് വിവരം. നാം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കറാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലിറങ്ങുന്ന CPMന് 2019 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ സീറ്റുകൾ കൈക്കലാക്കുക എന്നതാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. CPMന്റെ സ്ഥാനാർത്ഥികൾ ആവാൻ CPMന്റെ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുമെന്ന് ഉറപ്പാണ്. CPMന്റെ നേതൃത്വം തന്നെ ഈ നേതാക്കളോട്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോടും കേന്ദ്ര നേതാക്കളോടും മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. 1 MA ബേബിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി കൊല്ലത്ത് നിന്ന് മത്സരിക്കാനാണ് സാധ്യത. അവിടെ ചിന്താ ജെറോമിൻ്റെ പേര് പറഞ്ഞു കേട്ടെങ്കിലും ചിന്തയെ CPM മത്സരിപ്പിച്ചേക്കില്ല. ഇനി മുകേഷ് കൊല്ലം മണ്ഡലത്തിൽ നിന്ന് മാറുന്ന ഒഴിവിലേക്ക് ചിന്താ ജെറോമിനെ അവിടെ മത്സരിപ്പിച്ചേക്കും. അതുകൊണ്ട് തന്നെ ചിന്തയെ ലോകസഭയിലേക്ക് CPM മത്സരിപ്പിച്ചേക്കില്ല. പകരം MA ബേബിയെയോ മുൻ കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റിയെയോ CPM മത്സരിപ്പിച്ചേക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ വേറൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവൻ പാലക്കാട് നിന്നും മത്സരരംഗത്തേക്ക് എത്തുമെന്നാണ് സൂചന. ഇപ്പോഴത്തെ മന്ത്രിയും മുൻ MBയുമായ MB രാജേഷിനെ അവിടുത്തെ DCC പ്രസിഡന്റായിരുന്ന VK ശ്രീകണ്ഠൻ മാർജിനിൽ തോൽപ്പിച്ചിരുന്നു. ഇത് CPMന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ CPMന്റെ ഒരു കോട്ടയായി അറിയപ്പെടുന്ന പാലക്കാട് പിടിക്കാൻ പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനെ തന്നെ CPM നിർദ്ദേശിച്ചേക്കും. അടുത്തതായി കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കിനെ എറണാകുളത്ത് മത്സരിപ്പിക്കാനാണ് സാധ്യത. തോമസ് ഐസക്കിനെ പുറമെ M സ്വരാജിനെയും എറണാകുളത്ത് മത്സരിപ്പിക്കാൻ CPM തയ്യാറെടുക്കുന്നുണ്ട്. ഏതായാലും ഇവർ രണ്ടിലൊരാൾ എറണാകുളത്ത് മത്സരിക്കുമെന്ന് ഏറെ കുറെ ഉറപ്പായി. അതുപോലെ തന്നെയാണ് മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനെ ആലത്തൂരിൽ മത്സരിപ്പിക്കാനാണ് CPM ആലോചിക്കുന്നത്. മാധ്യമങ്ങളിൽ വന്നത് മന്ത്രിയായ K രാധാകൃഷ്ണനെ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെതിരെ മത്സരിപ്പിക്കുമെന്നായിരുന്നു. എന്നാൽ ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മത്സരിക്കില്ല, പകരം AK ബാലന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. മറ്റൊരു ലോക്സഭാ മണ്ഡലമായ കോഴിക്കോട് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും നിലവിലെ രാജ്യസഭ മെമ്പറുമായ എളമരംകരി മത്സരിക്കാനാണ് സാധ്യത. കാരണം ഈ ലോക്സഭാ സീറ്റ് CPMനെ നഷ്ടപ്പെട്ടിട്ട് ഏറെയായി. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചു പിടിക്കേണ്ടത് CPMന്റെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ V ജോയ് മത്സരിക്കും. നേരത്തെ AA റഹീമിന്റെ പേരടക്കം വന്നിട്ടുണ്ടെങ്കിലും AA റഹീമിനെ പോലെ ഉള്ള ഒരാളെ മത്സരിപ്പിക്കില്ല, പകരം V ജോയി മത്സരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ ലോക്സഭാ സീറ്റിലും അതുപോലെ തന്നെ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും BJPയുടെ സാന്നിധ്യം അവിടെ
കൂടുതലായി ഉണ്ടായിട്ടുണ്ട്, ബി ജെ പി വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വി ജോയിയെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാനാണ് സാധ്യത. ആലപ്പുഴയിൽ ആരിഫ് തന്നെ മത്സരിക്കും, അത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ആരിഫ് മണ്ഡലത്തിൽ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മുൻ റാന്നി എം എൽ എ രാജു എബ്രഹാം മത്സരിക്കും. രാജു എബ്രഹാമിനോട് മത്സരത്തിന് തയ്യാറെടുക്കാൻ സി പി എം നിർദ്ദേശിച്ചതായി അറിയുന്നു. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കോട്ടയത്ത് ഇത്തവണ സി പി എം സ്ഥാനാർത്ഥി മത്സരിക്കും. സി പി എമ്മിൻ്റെ ജേക്സി തോമസിനെ കോട്ടയത്ത് സി പി എം സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത. പകരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇടുക്കിയും ചാലക്കുടിയും എന്നീ രണ്ട് മണ്ഡലങ്ങൾ നൽകും. ഈ മണ്ഡലങ്ങൾ നൽകി കേരള കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനാണ് സി പി എമ്മിൻ്റെ നീക്കം. വടകരയിൽ പി ജയരാജൻ തന്നെ വീണ്ടും മത്സരിക്കും. പി ജയരാജൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ സി പി എം ഇതുവരെ അവിടെ നിർദ്ദേശിച്ചിട്ടില്ല. ശൈലജ ടീച്ചറുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും ശൈലജ ടീച്ചർ മത്സരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. സി പി എമ്മിൻ്റെ കോട്ടയായ കണ്ണൂരിൽ ഇത്തവണ ശ്രീമതി ടീച്ചറല്ല മത്സരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയാണ് അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുക. കാസർഗോട്ട് ഒരു പുതുമുഖത്തെ മത്സരിപ്പിക്കാനാണ് സാധ്യത. അത് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം പി 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 മുസ്തഫയെ പോലെയുള്ള ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ച് ഉണ്ണിത്താനിൽ നിന്നും ആ കോൺഗ്രസിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുക്കാനും സി പി എം ആലോചിക്കുന്നുണ്ട്. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള അപ്രതീക്ഷിതമായ പല മാറ്റങ്ങൾക്കും പല പുതുമുഖ സ്ഥാനാർത്ഥികളും വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത് കാണേണ്ട പൂരം തന്നെയാണ്. കാത്തിരുന്ന് കാണുക. നന്ദി, നമസ്കാരം.